മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കെ സുധാകരൻ നടത്തിയ പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിലാണ്. ആ കോളിളക്കത്തിന്റെ ഒടുവിൽ എല്ലാവരും കൂടി ചേർന്ന് സുധാകരൻ പിന്തുണ പ്രഖ്യാപിച്ച് സുധാകരൻ കേമനാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് എങ്കിൽ പോലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കിയിട്ടുള്ള അലയൊളികൾ അത്ര പെട്ടെന്ന് തീരുന്നതല്ല തന്നെ. കാരണം രമേശ് ചെന്നിത്തല അടക്കം സുധാകരന്റെ നിലപാടിനെ തള്ളി ഒരു വേള രംഗത്ത് വരുന്നു. നേരത്തെ തന്നെ താൻ കെ പി സി സി പ്രസിഡന്റ് ആകാതിരിക്കുന്നതിന് കോൺഗ്രസിലെ ഒരു കൂട്ടം നേതാക്കൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണം സുധാകരൻ ഉന്നയിച്ചത് അവിടെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ സുധാകരനെ തള്ളി രംഗത്തെത്തുന്നത്. ഐ ഗ്രൂപ്പിൻ്റെ മറ്റൊരു പ്രമുഖ നേതാവ് കൂടിയായ ഷാനിമോൾ ഉസ്മാനും അതേ നിലപാട് സ്വീകരിച്ചു. പന്തളം സുധാകരൻ കൈരളി ചാനലിനോട് കേരള കൗമുദിയുടെ അഭിമുഖത്തിൽ ഒക്കെ ഇതേ നിലപാട് തന്നെ മുന്നോട്ട് വച്ചു. എല്ലാം പൊതിഞ്ഞാണ് പറയുന്നത് എന്ന് മാത്രം. സുധാകരൻ ഒരു വർഗത്തെയാണ് അപമാനിച്ചത് എന്നും അതൊരു ജാതി അധിക്ഷേപമല്ല എന്നും ഒക്കെയുള്ള ന്യായീകരണത്തിലൂടെ മാപ്പ് പറയില്ല എന്നുള്ള നിലപാട് ആവർത്തിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലും ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ള നിലപാട് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനിടയിൽ വളരെ പ്രബലമായി തന്നെ ഉണ്ടായി. അതായത് സുധാകരൻ പിന്നെയും പിന്നെയും ഗോളടിക്കുന്നതും സുധാകരൻ കയ്യടി നേടുന്നതും അത്ര സുഖിക്കാത്ത ഒരു വലിയ വിഭാഗം കോൺഗ്രസിനുള്ളിൽ തന്നെ സജീവമായി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് അതിനെ കാണേണ്ടത്. ഇപ്പോൾ മാപ്പ് പറയണമെന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു. കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം തന്നെ ആ തരത്തിൽ മാപ്പ് പറയുന്നതിലേക്ക് പ്രേരിപ്പിക്കുന്നതിനായി സുധാകരനുമായി ചർച്ചകൾ നടത്തി. പക്ഷേ അതൊന്നും ഗൗരവത്തിലെടുക്കാതെ താൻ മാപ്പ് പറയുന്ന പ്രശ്നമേയില്ല, പിണറായി വിജയനാണെങ്കിൽ ബഹുമാനം പോലും അർഹിക്കാത്ത വ്യക്തിയാണ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സുധാകരൻ ചെയ്തത്. അവിടെയാണ് സുധാകരൻ പിണറായി വിജയനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ പരാമർശം അതിനെ രാഷ്ട്രീയമായി അപ്പോൾ സുധാകരന് പിന്തുണ നൽകി എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല കോൺഗ്രസ്സുകാർക്ക്? അത് വലിയ വിവാദമായി മാറിയപ്പോൾ, സുധാകരൻ അണുകിട പിന്നോട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, സോഷ്യൽ മീഡിയയിൽ കൂടി സുധാകരന് വലിയ പിന്തുണ ലഭിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം സുധാകരൻ്റെ പിന്നാലെ കൂടി. ആ ഇപ്പോൾ സുധാകരൻ അന്ന് പറഞ്ഞതിനെ ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള തരത്തിൽ. ഇതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രശ്നം. ഒരു വിഷയത്തെ അതിൻ്റേതായ രീതിയിൽ രാഷ്ട്രീയമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പോലുമുള്ള ശേഷി നഷ്ടമായിരിക്കുന്നു. അവിടെയാണ് സംഘടനാ സംവിധാനത്തിലെ പാളിച്ച എന്ന് പറയുന്നത്. കെട്ടുറപ്പുള്ള സംഘടനയാണെങ്കിൽ, ഒറ്റക്കെട്ടായി നിൽക്കുന്ന സംഘടനയാണ് എങ്കിൽ സുധാകരൻ ഇനി എന്തോ ആയിക്കൊള്ളട്ടെ, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതത്ര അത്രമേൽ അപകടകരമായ ഒരു പ്രസ്താവനയൊന്നുമല്ല. അതൊരു ജാതി അധിക്ഷേപം എന്നുള്ള നിലയിൽ ഒറ്റയടിക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതുമല്ല. പക്ഷേ അത്തരമൊരു പരാമർശം ഉണ്ടാകുമ്പോൾ അത് സുധാകരൻ നടത്തിയ സാഹചര്യമടക്കം വ്യക്തമാക്കിക്കൊണ്ട് ഒരു ചെറുത്തുനിൽപ്പ് നടത്തുന്നതിന് പകരം കുറേ ആളുകൾ സുധാകരനെ ഒറ്റുന്നു, കുറേ ആളുകൾ സുധാകരൻ മാപ്പ് പറയണമെന്ന് പറയുന്നു, കുറേ ആളുകൾ സുധാകരനെ നോക്കി ചിരിക്കുന്നു, സുധാകരൻ മാത്രം ഉറച്ചു നിൽക്കുന്നു. ഒപ്പം സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ്സിലെ ഒരു വലിയ വിഭാഗം സാധാരണക്കാരായ അണികൾ, അതുതന്നെയാണ് സുധാകരൻ്റെ വിജയവും, അതുതന്നെയാണ് ഈ നേതാക്കൾ ഭയപ്പെടുന്നതും. ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ കെട്ടുറപ്പ് നഷ്ടമായി എന്നുള്ള പ്രതീതി ഉയർത്തുന്നതും.